നമസ്കാരം. ഈ കോൺഗ്രസ്സുകാർ ഈ നാട്ടിൽ പിണറായിക്കെതിരെ പലതരത്തിലുള്ള സമരം രൂപപ്പെടുത്തി കൊണ്ടുവന്ന് ചെയ്യുന്ന സന്ദർഭത്തിൽ യാഥാർത്ഥ്യങ്ങൾ എത്ര മൂടി വെച്ചാലും പുറത്തു വരുമെന്നുള്ള ഒരു വസ്തുത ഈ നാട്ടിൽ വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. ഇപ്പോൾ ശശി തരൂരാണ് കോൺഗ്രസിന്റെ സമരത്തെ ഇത്തരത്തിൽ പൊളിച്ചടുക്കിയത്. കേരളത്തിനെതിരെയും പിണറായിയുടെ മറ്റ് വികസന വിരോധ നടപടികൾക്കെതിരെയും സമരവുമായി രംഗത്ത് നിൽക്കുന്ന കോൺഗ്രസ്സുകാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ശശി തരൂറിന്റെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ്. അതായത് പിണറായി വിജയനെ നേരിൽ കണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം അദ്ദേഹവുമായിട്ടുള്ള ഒരു സെൽഫി പോസ്റ്റ് ചെയ്തുകൊണ്ട് ശശി തരൂർ കുറിച്ചൊരു വാചകമുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാട് വളരെയധികം സ്വാധീനിക്കുന്നതാണ്, അത് മികച്ച സമീപനമാണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് പോസ്റ്റ് ഇടുമ്പോൾ കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഒരു വറച്ചട്ടിയിൽ വീണ അവസ്ഥയാണ്. എന്ത് പറഞ്ഞിനിപ്പോൾ ന്യായീകരിക്കണമെന്ന് അറിയാൻ വയ്യ. പല കാര്യങ്ങളിലും കോൺഗ്രസ് നേതൃത്വമെടുക്കുന്ന തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ശരിയുടെ പക്ഷത്തും ഒരു പ്രൊഫഷണൽ സമീപനത്തിലുമാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. പലപ്പോഴും അദ്ദേഹത്തിന്റെ മറുപടി ആയിക്കോട്ടെ, അദ്ദേഹം ഒരു വിശ്വപൗരൻ എന്ന രീതിയിൽ ഈ നാട്ടിൽ അംഗീകരിക്കപ്പെടുകയും സാധാരണ രാഷ്ട്രീയക്കാരുടെ കാഴ്ചപ്പാടുകൾക്കപ്പുറം എന്തിനേയും വിശാലമായി കണ്ട് അതിനെ അംഗീകരിക്കുകയും അതിൽ അഭിപ്രായ പ്രകടനം നടത്തുകയും അനാവശ്യമായ വിമർശനങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ശശി തരൂർ. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിന് അതീതമായി കോൺഗ്രസിനിടയിൽ ശശി തരൂറിന് ഒരു വലിയ സ്വീകാര്യത കിട്ടിയിട്ടുള്ളത്. യു എൻ ജനറൽ സെക്രട്ടറി ആയിട്ട് മത്സരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ലോക പരിജ്ഞാനവും അദ്ദേഹത്തിന്റെ അറിവുമെല്ലാം ഈ നാട്ടിലേറെ ഗുണമാണെന്നുള്ള കാര്യം പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും അറിവുള്ളത് കൊണ്ടാണ് കോൺഗ്രസ്സുകാർക്ക് എന്നും അദ്ദേഹം കണ്ണിലെ കരടാണ്. അദ്ദേഹത്തെ അംഗീകരിക്കാൻ ഇപ്പോഴും കോൺഗ്രസ്സുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറയേണ്ടി വന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ്സുകാർ 19 സീറ്റിൽ വിജയിച്ചെങ്കിലും ശശി തരൂറിനെ തോൽപ്പിക്കാൻ ഈ നാട്ടിൽ ശ്രമം നടന്നു എന്ന് അദ്ദേഹം പരാതി കൊടുത്ത് AICCയുടെ നേരിട്ടുള്ള നിർദ്ദേശം വന്നിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ശശി തരൂർ എന്ന് പറയുന്നത് ഒരു വിശ്വപൗരനാണ്. അദ്ദേഹം ശരിയെ ശരിയായ പക്ഷത്ത് നിന്ന് പറയും. അത് നരേന്ദ്രമോദി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പിണറായി വിജയൻ ആയിക്കോട്ടെ, ചെയ്യുന്ന കാര്യങ്ങളുടെ ഗുണം അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ അതിനെ നേരാമണ്ണം വിലയിരുത്തിയിട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരു പോസിറ്റീവ് മനുഷ്യനാണ് തരൂർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർക്ക് അദ്ദേഹത്തെ ഇഷ്ടമില്ലാഞ്ഞത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കണ്ടതിന് ശേഷം പിണറായി വികസനത്തിനോട് കാണിക്കുന്ന ആ പ്രൊഫഷണൽ ടച്ചിനെ അദ്ദേഹം അഭിനന്ദിക്കുമ്പോൾ ഈ കോൺഗ്രസ്സുകാർ ഇനി എന്ത് പറഞ്ഞിട്ടാവും അദ്ദേഹത്തിനെതിരെ സമരത്തിനൊരുങ്ങുക? ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വാളും പിടിച്ചുകൊണ്ട് നടന്ന് തുള്ളുകയാണ്. ടോണി ചമ്മണിയും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ശശി തരൂറിനെതിരെ ഉറഞ്ഞു തുള്ളുകയാണ്. എന്തിനാണ്? ഒരു വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ലതാണ്, ജനങ്ങൾക്ക് ഗുണകരമാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ രാഷ്ട്രീയ ബോധ്യത്തിനപ്പുറം ജനങ്ങൾ അത് സ്വീകരിക്കുന്നത്. അത് ലോകം കണ്ട ആ മനുഷ്യൻ അറിയാം. അദ്ദേഹത്തെ എന്തുകൊണ്ട് ഈ നാടിന്റെ പ്രധാനമന്ത്രിയായിട്ടോ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊക്കെ പരിഗണിച്ച് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണമെന്ന് കോൺഗ്രസിനോട് പറഞ്ഞാൽ ഞങ്ങൾക്കത് പറ്റില്ല. ഞങ്ങൾക്ക് എന്നും ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ഒരാളെ തന്നെ വേണം. അവർക്ക് രാഷ്ട്രീയ പാരമ്പര്യം പാടില്ല, അവർക്ക് പൊതുബോധം പാടില്ല, അവർക്ക് കാഴ്ചപ്പാടുകൾ പാടില്ല, അവർക്ക് ദീർഘവീക്ഷണം പാടില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ മാത്രമേ ഞങ്ങൾക്ക് നേതാവായി കാണാൻ പറ്റൂ എന്നുള്ള പൊതുബോധ്യം കോൺഗ്രസ്സുകാരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് തരൂറിന് ഈ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. ഇപ്പോൾ അദാനിക്കെതിരെയുള്ള സമരം, സർക്കാർ പോലും നിലപാട് സ്വീകരിക്കുമ്പോൾ തിരുവനന്തപുരത്തെ എയർപോർട്ട് അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിക്കുന്നതിനെ പിന്തുണച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം. വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കണ്ട അനുഭവ പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്തു എന്ന രീതിയിൽ ഈ നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹത്തിന് വലിയ ജനസ്വീകാര്യത ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. സർക്കാർ തീരുമാനങ്ങൾക്കോ അല്ലെങ്കിൽ അദാനിക്ക് എയർപോർട്ട് കിട്ടുന്നത് സംബന്ധിച്ച് നല്ല സർവീസുകൾ പ്രൈവറ്റൈസ് ചെയ്താൽ ജനങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചതിനെയാണ് പൊതുജനം രാഷ്ട്രീയം മാറ്റിവെച്ച് അദ്ദേഹത്തെ പിന്തുണച്ചത്. ഇപ്പോ കേരളയിൽ ഉൾപ്പെടെയുള്ള പല പദ്ധതികളും ഈ നാട്ടിൽ വരുന്നതിനെ നോക്കിക്കണ്ടതിന് ശേഷം പിണറായിയുടെ വികസനങ്ങൾ പ്രൊഫഷണലിസം ഉള്ളതാണെന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാര്യം കോൺഗ്രസ്സുകാരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇട്ടാവട്ടമാണ്, ഈ കിണറ്റിൽ വീണ തവളയാണ്. ഒന്നും ചെയ്യത്തുമില്ല, ഈ നാട്ടിൽ ഒന്നും ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്നുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ അവർ സ്വീകരിക്കുന്നത്. അവർ എപ്പോഴും പറയുന്നത് വികസന വിരോധികളാണ് CPM. കാരണം കമ്പ്യൂട്ടർ വന്നപ്പോൾ ഈ നാട്ടിൽ അതിനെ ചെറുത്തവരാണ്. അവർ ഒരു കാലത്തും വികസന പ്രവർത്തനങ്ങൾക്ക് അനുകൂലികളല്ല. അന്ന് അവർ ആ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് അവരെ കയ്യിൽ നിന്ന് പറ്റിയതിന്റെ പേരിൽ ഒരു കാലത്തും മാറാൻ പാടില്ല, അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യം. ഇപ്പോ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇടതുപക്ഷത്തിന്റെ തുടർച്ചയായ രണ്ടാം ഭരണവും പിണറായി കേരളത്തിൽ തുടർച്ചയായ രണ്ടാം വട്ടം മുഖ്യമന്ത്രിയാകുന്ന വ്യക്തിയായി മാറിയത് കോൺഗ്രസിന്റെ ഈ തിരിച്ചറിവില്ലായ്മയാണ്. മുൻപ് നരേന്ദ്രമോദിയെ അദ്ദേഹം
ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞു. ദൈനംദിനം നരേന്ദ്രമോദി 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 എന്ന് പറഞ്ഞ് വിമർശിച്ചാൽ ജനത്തിന് അത് ബോധ്യപ്പെടാതെ വരും. ഒരു വ്യക്തി ചെയ്യുന്ന നല്ല പ്രവർത്തനത്തെ നല്ലതെന്നും മോശം മോശമാണെന്നും തന്നെ പറയണം എന്നുള്ളതായിരിക്കണം ഒരാളുടെ പോളിസി എന്നുള്ളതാണ് നേരത്തെ തരൂർ പറഞ്ഞു വച്ചിട്ടുള്ളത്. ശരിയാണ്, എല്ലാ ദിവസവും രാവിലെ എണീറ്റ് നിന്ന് പിണറായി പിണറായി എന്ന് പറയുന്നത് കൊണ്ടാണ് കോൺഗ്രസ്സുകാരുടെ വിമർശനങ്ങൾ ഏത്, കോൺഗ്രസ്സുകാർ പിണറായിക്കെതിരെ ചൂണ്ടിക്കാട്ടുന്ന തെറ്റേതെന്ന് അവർക്കിപ്പോൾ ബോധ്യപ്പെടാതെ പോകുന്നു. കാര്യം എന്നും രാവിലെ ഉറക്കൊഴിച്ചാൽ സുധാകരൻ ഇതാ പിണറായിക്ക് പത്ത് തന്തയ്ക്ക് വിളിക്കാമെന്ന തരത്തിൽ അദ്ദേഹത്തെ എന്തെങ്കിലുമൊക്കെ പറയുന്നു. അപ്പൊ ഇത് കേട്ട് കേട്ട് ആൾക്കാർക്ക് ശരിയേത് തെറ്റേതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇവർ എത്തിച്ചു കഴിഞ്ഞു. അതിനെയാണ് തരൂർ പലപ്പോഴും തിരുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. തരൂറിന്റെ ആ പ്രൊഫഷണൽ കാഴ്ചപ്പാടിനെ കൃത്യമായ രീതിയിൽ നോക്കിക്കാണാൻ ശേഷിയില്ലാതെ പോകുന്നതാണ് കോൺഗ്രസ് ഇന്ന് ഈ കാണുന്ന പടുകുഴിയിലേക്ക് ചെന്ന് അധപ്പതിക്കാൻ കാരണം. അദ്ദേഹത്തെയൊക്കെ കൃത്യമായി പ്ലാനിങ്ങിലൊക്കെ ഉൾപ്പെടുത്തി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായി ഇവർ മുന്നോട്ട് പോയാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. AICCയിലെ നേതൃത്വത്തിൽ മാറ്റം വരണമെന്ന് അദ്ദേഹം പറയുന്നു. ഈ 32 പേർ വിമത ശബ്ദം ഉയർത്തിയതിൽ ഒരാൾ ശശി തരൂരാണ്. അദ്ദേഹം പറയുകയാണ് എല്ലാ കാലത്തും ഈ സമീപനമാണെങ്കിൽ കോൺഗ്രസിന് മുന്നോട്ട് വരാൻ കഴിയില്ല എന്ന കാര്യം. ഒരു നേതാവ് മുന്നിൽ നിന്ന് നയിക്കാൻ പറ്റിയ ഒരു നേതാവില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. ഈ മമതയെ പോലുള്ളവർക്ക് ഈ നാട്ടിൽ എന്തുകൊണ്ട് വലിയ സ്വീകാര്യത കിട്ടുമെന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്ന് നയിക്കുകയാണ്. അത് മോഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ അമിത്ഷാ ആയിക്കോട്ടെ, അവരെ മുന്നിൽ നിന്ന് മുട്ടുമടക്കാൻ അവർ തയ്യാറല്ല. പറയേണ്ട കാര്യങ്ങൾ ഷാർപ്പായി തന്നെ പറയാൻ അവർ ആംബിയർ കാണിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതെ പോയതും പിണറായിക്കും മമതയ്ക്കും പോലുള്ള നേതാക്കന്മാർ ഇവരെ ചെറുക്കുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത്തരം നിലപാടുകളാണ്. ആ നിലപാടുകളാണ് കോൺഗ്രസ് ആദ്യം സ്വായത്തമാക്കേണ്ടത്. അല്ലാതെ പിണറായിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ഞങ്ങൾ സുരേന്ദ്രനോടൊപ്പം നിൽക്കും, ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയോടൊപ്പം നിൽക്കും, ഞങ്ങൾ RSSനോട് നിൽക്കുമെന്നൊക്കെ നിങ്ങൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം ശശി തരൂർ മാറി നിന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ പ്രൊഫഷണൽ കാഴ്ചപ്പാടിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നതാണ് ഇത്രയും വലിയ ജനപിന്തുണ അദ്ദേഹത്തിന് കിട്ടാൻ കാരണം. ഇപ്പോൾ അദ്ദേഹം പിണറായിയെക്കുറിച്ച് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് പിണറായിയെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ശരിയായിട്ടുള്ള ഒരു വ്യക്തി അംഗീകരിക്കുന്നതിന് തുല്യമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ഉയർത്തിയ എല്ലാ തരം ആരോപണങ്ങളും ശശി തരൂറിന്റെ ഈ ഒരു ട്വീറ്റിലൂടെയും അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ആവിയായി പോയിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വാളെടു തോങ്ങി ഇപ്പോ പുറത്താക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ സമരത്തിന് ഇല്ലാതാക്കുന്ന വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ കണ്ടു വിലയിരുത്തുന്നുണ്ട് ആരാണ് ശരിയായിട്ടുള്ള വ്യക്തി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിനപ്പുറം ഈ നാടിനെ സംബന്ധിച്ചാണ് ജനങ്ങൾ എപ്പോഴും ബേജാറാകുന്നതും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി സംവിധാനങ്ങൾ ഇടപെടുന്നു എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് അവരെ ജനം അംഗീകരിച്ചു തുടങ്ങുന്നത്. തരൂറിനും പിണറായിക്കും കിട്ടിയിരിക്കുന്ന അഡ്വാൻറ്റേജ് അതാണ്. ആ ചിന്താഗതിയിൽ ഇപ്പോൾ പിണറായി വിജയൻ ചെയ്ത പ്രവർത്തനങ്ങളെ അദ്ദേഹം ശ്ലാഘിക്കാൻ തയ്യാറാകുമ്പോൾ ആ വ്യക്തിയുടെ രാഷ്ട്രീയം മാറ്റിവെച്ചിട്ട് അദ്ദേഹം ശരിയായ ദിശയിൽ നാട് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് വിലയിരുത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനെതിരെ ഉറഞ്ഞു തുള്ളുകയല്ല, എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസ്സുകാർക്ക് കുറച്ചെങ്കിലും വെളിവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.